ഹായ് കൂട്ടുകാരെ, മൂടിക്കെട്ടിയൊരു പ്രഭാതമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇവിടെ ഇതുവരെ മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഐസ് മഴ പെയ്തതിന് ശേഷം പിന്നെ ഇവിടെ വലിയ മഴയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇവിടെ മഴയാണ് എന്ന് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകർ ഫോണിലൊക്കെ വരില്ലേ, കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇന്ന് മഴയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായതിൻ്റെ ഒരു മൂടിക്കെട്ടലാണ് കേട്ടോ. അപ്പോൾ അത് ആവി പറക്കുന്ന പുട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങിയാലോ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞായറാഴ്ചയായിട്ട് ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ ശനിയാഴ്ചയാണ് പുട്ടുണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നലെ കള്ളപ്പമായിരുന്നു, അപ്പോൾ ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കി. അപ്പോൾ അത് അത് വന്ന് കഴിക്കുന്നുണ്ട്. അപ്പം അത് കഴിച്ചിട്ട് അങ്ങനെ പള്ളിയിൽ പോകാനായിട്ട് നോക്കുകയാണ് കേട്ടോ. കാറ്റീസ് ഉണ്ട് 8:30. അപ്പോൾ അവൻ പള്ളിയിൽ പോകാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ അതവിടെ താഴെ എല്ലാം റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പു ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ അപ്പാപ്പനും മാമയൊക്കെ വരാൻ വേണ്ടിയിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അവർ ഇതാ അപ്പച്ചൻ ആദ്യം ഇറങ്ങുന്നുണ്ട്. അപ്പച്ചൻ ഇറങ്ങി അങ്ങോട്ട് നടന്നു. അവർ ഓട്ടോ കിട്ടാനായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ആ ഒരു വഴി കൂടെ അങ്ങോട്ട് കിടക്കണം കേട്ടോ. അപ്പോഴാണ് അവിടെ നിന്നാണ് ഓട്ടോ കിട്ടുക റോട്ടിൽ നിന്ന്. അപ്പോൾ അതാ ഇവരെല്ലാവരും കൂടി ഇതാ പോവാണ്. അജു ഒരു 5 മിനിറ്റ് മുമ്പ് ഇറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവൻ നേരത്തെ പോവാറുണ്ട്. പിന്നെ അവർ പോയി എൻ്റെ പിന്നാലെ അതവിടെ കച്ചട വണ്ടി വന്നു. അപ്പോൾ അവർ കച്ചടയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞതാ നമ്മൾ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്, പോത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കപ്പയും പോത്തുമാണ്. അപ്പോൾ നമ്മൾ കപ്പയും പോത്തും വയ്ക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. പോത്ത് അങ്ങനെ സാധാരണ കുറേ നാളായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ഞായറാഴ്ച അങ്ങനെ വാങ്ങിക്കില്ല, ചിക്കനാണ് വാങ്ങിക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ പോത്ത് വാങ്ങിക്കോളൂ. പിന്നെ എനിക്ക് പോത്ത് കഴിക്കാനും പാടില്ല കേട്ടോ. എന്നാലും ഞാനിങ്ങനെ വല്ലപ്പോഴും വാങ്ങിക്കുമ്പോഴൊക്കെ കഴിക്കും. അപ്പോൾ ഇന്ന് കൊള്ളി കിട്ടിയപ്പോൾ കൊള്ളിയും പോത്തും കൂടി വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ കപ്പയും ബീഫും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമ്മളിന്ന് അത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ടു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമ്മളതൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും 2 സവാള, വലിയ സവാളയാണെങ്കിൽ 1 എണ്ണം മതിയാവും. ഞാനിപ്പോൾ ചെറിയ സവാളയായതുകൊണ്ട് 2 സവാള ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പൊടികളാണ് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കുന്നതിനിടയിൽ തന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി സാധനങ്ങളൊക്കെ നന്നാക്കലും അരിയലും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ സാധനങ്ങളെല്ലാം ഓരോ സ്പൂണ് ചേർത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ പോത്ത് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ നേരത്തെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പണി വളരെ എളുപ്പമാവൂലേ. അപ്പോൾ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം ആവേണ്ട കാരണം കൊണ്ട് തന്നെ ഞാൻ എല്ലാം നേരത്തെ ചെയ്തു വയ്ക്കും കേട്ടോ. അപ്പോൾ ചിക്കനാണെങ്കിലും തലേ ദിവസം തന്നെ എനിക്ക് വാങ്ങിച്ചു കൊണ്ട് തരും ശനിയാഴ്ച. പോത്താണെങ്കിലും സൺഡേക്ക് എന്താണോ കറി വെക്കണേന്ന് വെച്ചാൽ അത് തലേ ദിവസം തന്നെ കൊണ്ടുതരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ പോത്തൊക്കെ ഇട്ട് കൊടുത്ത്, വേവിച്ച് വെച്ചിരിക്കുന്ന പോത്ത് ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കൊള്ളി വേവിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കൊള്ളി ഞാൻ വേവിച്ചിട്ട് പിന്നെ അത് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വിസിൽ വരുത്തിയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ ചെറിയൊരു വേവ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ കൂടി വരുത്തിയപ്പോൾ നല്ല ഓക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതാ അത് വിസിലൊക്കെ വരുത്തിയതിന് ശേഷം നമ്മളിതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇതിൽ ഈ ഒരു പാകത്തിൽ നമ്മളങ്ങനെ വെക്കുകയാണ്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കൊള്ളിയല്ലേ ഡ്രൈ ആയിട്ട് വരുമല്ലോ. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും വീണ്ടും ഡ്രൈ ആവും. അപ്പോൾ ചൂടാക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ ഓഫ് ചെയ്യുകയാണ്. പിന്നെ അരി അടുപ്പത്തിട്ടു, വെള്ളം ചൂടാക്കാനുള്ളതൊക്കെ റെഡിയാക്കി അങ്ങനെ അരിയൊക്കെ വെച്ച് കൂട്ടാൻ്റെ പാത്രം നമ്മളങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് അരിക്ക് വെള്ളം വെച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ പുറത്ത് വന്നിട്ട് ഞാൻ തുണികളൊക്കെ തോരിയിട്ട് കണ്ടോ. മഴ പെയ്യുന്നില്ല, സൂര്യൻ ഇങ്ങനെ പുറത്തേക്ക് വരണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ഒളിച്ച് കളിക്കുകയാണ് അവിടെ. നമ്മുടെ മഞ്ഞസുന്ദരിയൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. ചെടികളൊക്കെ ഒന്ന് നോക്കി വന്നപ്പോഴത്തേക്കും ചോറ് വിസിൽ വന്നു. ചോറ് വിസിൽ വന്നതൊക്കെ വാർത്തു, അടുക്കളയൊക്കെ അടിച്ച് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഞാൻ പള്ളിയിൽ പോകാനായിട്ട് റെഡിയാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായി. പപ്പ കാറിറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഡിയാവുന്ന സമയത്ത് തന്നെ പപ്പ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോവാണ്. അപ്പോൾ ഞാനും പപ്പയും കൂടിയാണ് പള്ളിയിൽ പോകുന്നത്. തിരിച്ച് വരുമ്പോൾ അതും പൊന്നും അപ്പം ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ പള്ളിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ. പള്ളിയിലെ 10:30 കുർബാനയ്ക്കാണ് നമ്മൾ വന്നത്.
അങ്ങനെ ആ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കില്ലേ, ആ ഒരു വിശപ്പാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പോത്തും കായി അല്ല കൊള്ളിയിട്ട് വെച്ചതും കടുമാങ്ങിയും ഒക്കെ കൂട്ടിയിട്ട് ചോറുണ്ടു, എല്ലാവരും കൂടി ചോറുണ്ടു കേട്ടോ. അത് വൈകുന്നേരം വരെ എനിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ വയറൊക്കെ വന്ന് വീർത്ത് ആകെ അസ്വസ്ഥതയായിരുന്നു. അതെന്തായാലും സാരമില്ല, നമ്മൾ കൊതിയായിട്ട് കഴിച്ചതല്ലേ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പച്ചച്ചാണകം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇവിടെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത്തിരി ചാണകമൊക്കെ കലക്കി ഒഴിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് രാവിലെ അത് പള്ളിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് അടുത്ത ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ചാണകമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്ലാനൊക്കെ തകിടം മറിച്ചു കൊണ്ടത് അവിടെ മഴ വന്നു കേട്ടോ. കാലത്തൊട്ട് മൂടിക്കെട്ടി നിന്നിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 3:30 തൊട്ട് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഒരു 4:30 വരെയൊക്കെ നല്ല മഴ പെയ്തു. അപ്പോൾ ഇതാ മഴ പെയ്തപ്പോൾ നമുക്ക് വേറെ പരിപാടികളൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ മഴയൊക്കെ തോർന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തിങ്കളാഴ്ച രാവിലെയാണ് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ അടുക്കളയുടെ ജനലിൻ്റെയും ഡോറിൻ്റെയും ആ ഭാഗത്ത് നല്ല മഴ വരിക അല്ലെങ്കിൽ കാറ്റടിച്ച് നല്ല മഴ വരുമ്പോൾ നമുക്ക് ആ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് വെള്ളം വരും. അപ്പോൾ അത് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഗ്രീൻ നെറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ മുകളിൽ നിന്ന് അടിയിലേക്ക്. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും വന്നില്ല. അപ്പോൾ അജു വീട്ടിലുള്ള ദിവസം ബാക്കിയുള്ള ദിവസം വർക്കിന് പോവാണല്ലോ. അപ്പോൾ അജു വീട്ടിലുള്ള ദിവസം ഒരു സഹായത്തിന് ആളാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പപ്പ അങ്ങനെ എല്ലാവരും കൂടി അതങ്ങ് കെട്ടി റെഡിയാക്കി എടുത്തതാണ്. കുഴപ്പമില്ല, ഇന്നലെ മഴ പെയ്തിട്ട് പിന്നെ ഇത്രയും ഭാഗത്തേക്കൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയ തട്ടിക്കൂട്ട് പരിപാടി ഈ ഒരു മഴക്കാലം ഇങ്ങനെ പോട്ടെ, അടുത്ത ഇതാവുമ്പോഴത്തേക്കും നമ്മളിവിടെ ഷീറ്റിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.